അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. മുഹീദ്ദീൻ മാല ആശയ പഠനം 6-ാമത്തെ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാത്തു വസ്സലാമു അലാ സയ്യിദുൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മാഈൻ. ഔദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. റബ്ബി ഇശ്റഹ്ലി സദ്രി വയസ്സിർലി അംരി വഹലുൽ ഉഖദത മിൻ ലിസാനി യഫ്ഖഹു ഖൗലി. 51-ാമത്തെ വരി വരെ കഴിഞ്ഞ 5 ക്ലാസ്സുകളിലായി നാം വിശദീകരിച്ച് കഴിഞ്ഞല്ലോ. 52-ാമത്തെ വരി മുതലാണ് ഇന്നത്തെ ക്ലാസ് ആരംഭിക്കുന്നത്. 52-ാമത്തെ വരി ഇങ്ങനെയാണ്: യാതാലോരിക്കലും അല്ലാട് തേടൂകിൽ എന്നെ കൊണ്ടല്ലാട് തേടുവീനെന്നോവർ. അള്ളാഹുവിനോട് തേടുമ്പോഴെല്ലാം എന്നെക്കൊണ്ട് നിങ്ങൾ തേടുക എന്ന് മഹാനായ ഷെയ്ഖ് ജീലാനി തങ്ങൾ പ്രസ്താവിച്ചു. ഇദാ സഅൽതുമുല്ലാഹ തആല ഫസ്അലൂഹു ബി. നിങ്ങൾ അള്ളാഹുവിനോട് ചോദിക്കുമ്പോൾ എന്നെ കൊണ്ട് ചോദിക്കുക, എന്നെ തവസ്സുലാക്കിക്കൊണ്ട് ചോദിക്കുക എന്ന് മഹാനവർകൾ പറഞ്ഞു എന്നാണ്. തവസ്സുലിൻ്റെ തെളിവുകൾ മുമ്പ് പല വരികളിലും നാം പറഞ്ഞു പോയതാണ്. ഇവിടെ ഒരു തെളിവുകൂടെ, അല്ലെങ്കിൽ ഒരു സംഭവം നമ്മൾ ഇതോടൊപ്പം പഠിക്കുക എന്നുള്ള നിലക്ക് തെളിവ് എന്ന് മനസ്സിലാക്കേണ്ട ആവശ്യമില്ല. കാരണം നമ്മളെല്ലാം അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിൻ്റെ വിശ്വാസികളാണ്. നാം മഹാന്മാരെ കൊണ്ട് തവസ്സുലാക്കുന്നതിൽ ഫലമുണ്ട് എന്ന് വിശ്വസിക്കുന്നവരാണ്. നമ്മൾ ഓരോ വരികളും പറയുമ്പോൾ അതിൻ്റെ കൂടെ ചെറിയ ചെറിയ വിജ്ഞാനങ്ങൾ, സംഭവങ്ങൾ പഠിച്ചു പോവുക എന്ന ഉദ്ദേശത്തിലാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുമ്പിൽ അന്ധനായ, കണ്ണു കാണാൻ കഴിയാത്ത ഒരാൾ വന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് പറഞ്ഞു, എനിക്ക് കാഴ്ച വേണം നബിയെ, അതിനുവേണ്ടി അങ്ങ് പരിഹാരം ചെയ്തു തരണം. അപ്പോൾ നബി തങ്ങൾ പറഞ്ഞു, നിനക്ക് നിർബന്ധമാണോ? അതെ, ക്ഷമിക്കാൻ കഴിയുന്നില്ല, എനിക്ക് വലിയ പ്രയാസമുണ്ട്. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അദ്ദേഹത്തോട് വുളു ചെയ്തതിന് ശേഷം 2 റക്അത്ത് നിസ്കരിച്ചിട്ടൊരു ദുവ ചെയ്യാൻ വേണ്ടി പഠിപ്പിച്ചു കൊടുത്തു. ആ ദുവ ഇങ്ങനെയാണ്: അല്ലാഹുമ്മ ഇന്നി അസ്അലുക്ക വഅതവജ്ജഹു ഇലൈക ബിനബിയിക മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നബിയിർ റഹ്മ. ഞാൻ നബി തങ്ങൾ പഠിപ്പിച്ചു കൊടുത്ത ദുവ ആണ്: അല്ലാഹുവേ, ഞാൻ നിന്നിലേക്ക് നേരിടുന്നു, നിന്നോട് ഞാൻ ചോദിക്കുന്നു, നിൻ്റെ പ്രവാചകരായ, റഹ്മത്തിൻ്റെ പ്രവാചകരായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊണ്ട്. യാ മുഹമ്മദ് ഇന്നി അതവജ്ജഹു ബിക ഇലാ റബ്ബി ഫീ ഹാജത്തി ഹാദിഹി. എൻ്റെ ഈ ആവശ്യത്തിൽ അള്ളാഹുവിലേക്ക് അങ്ങയെക്കൊണ്ട് ഞാൻ മുന്നിടുന്നു നബിയെ. ഫതഖലിയ ഹാലി. അങ്ങനെ അള്ളാഹു എന്ത് ചെയ്യാൻ വേണ്ടി? അത് വീട്ടിത്തരാൻ വേണ്ടി. അള്ളാഹു വശഫ്യഹു ഫിയ വശഫ്യഅനി ഫീ നഫ്സി എന്ന് ദുആ ചെയ്യാൻ വേണ്ടി എൻ്റെ ഷഫാഅത്ത് സ്വീകരിക്കണം, നബി തങ്ങളുടെ ഷഫാഅത്ത് എൻ്റെ വിഷയത്തിൽ സ്വീകരിക്കണം എന്നർത്ഥം വരുന്ന ദുആ ചൊല്ലാൻ പഠിപ്പിച്ചു എന്ന് മിഷ്കാത്തിലുണ്ട് ഹദീസ്. ഇമാം ദഹബിയുടെ സീറോ അലാമിൻ നുബലായിലും ഇത് രേഖപ്പെടുത്തി വച്ചിട്ടുണ്ട്. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തന്നെ പഠിപ്പിച്ചതാണ് അവിടുത്തെ കൊണ്ട് തവസ്സുലാക്കാൻ. ഇബ്നു അജൽ അസ്കലാനി തങ്ങൾ സ്വഹീഹുൽ ബുഖാരിയുടെ വ്യാഖ്യാനമായ ഫതഹുൽ ബാരിയിൽ പറയുന്നുണ്ട്: അന്നൻ നാസ യൗമൽ ഖിയാമത്തി യസ്തസ്ഹിബൂന ഹാലഹും ഫി ദുനിയാ മിന തവസ്സുലി ഇലല്ലാഹി തആല ഫി ഹവായിജിഹിം ബി അംബിയാഇഹിം. അന്ത്യനാളിൽ ജനങ്ങൾ ദുനിയാവിൽ അവർ നടത്തിക്കൊണ്ടിരുന്നത് പോലെ അവരുടെ ആവശ്യങ്ങളിൽ അള്ളാഹുവിലേക്ക് എത്താൻ, അവിടെ മഹ്ശറയിൽ നിൽക്കുന്ന സമയത്ത് വിചാരണ തുടങ്ങാനൊക്കെ അമ്പിയാക്കളുമായി അള്ളാഹുവിലേക്ക് തവസ്സുൽ ചെയ്യും എന്ന് മഹാനവറുകൾ രേഖപ്പെടുത്തുകയാണ്. അത് ദുനിയാവിൽ അവർ ചെയ്തതുപോലെയാണെന്നും ഇബ്നു അസ്ഖലാനി അസ്കലാനി തങ്ങൾ പറയുകയാണ്. അപ്പോൾ ദുനിയാവിൽ അമ്പിയാക്കളെ കൊണ്ടും ഔലിയാക്കളെ കൊണ്ടും തവസ്സിലാക്കുക എന്ന് പറയുന്നത് അത് മുഅ്മിനീങ്ങളുടെ ഒരു ശൈലിയാണ് എന്ന് പഠിപ്പിക്കുകയാണ്. ഇത് തന്നെയാണ് ഷെയ്ഖ് ജീലാനി തങ്ങൾ പറഞ്ഞതും. അവിടുന്ന് ആ കാര്യം തൻ്റെ മുരീദുമാരോടും മുഹബ്ബീങ്ങളോടും പ്രഖ്യാപിച്ചു എന്നതാണ്. 53-ാമത്തെ വരി: ബല്ലേ നീലത്തിന്നും എന്നെ വിളി ഫോർക്ക് ബായ്ക്കൂടാവുത്തീരം ചെയ്യും ഞാനെന്നോവർ. മനിസ്തഗാസ ബീ ഫീ ഖുർബത്തിൻ കശഫ്തു അൻ വമൻ നാദാനി ബിസ്മീ ഫീ ശിദ്ദത്തിൻ ഫർറജ്തു അൻ. എന്നെ ആരെങ്കിലും ഒരു പ്രയാസഘട്ടത്തിൽ വിളിച്ചാൽ ഞാൻ ആ പ്രയാസം നീക്കിക്കൊടുക്കും. എൻ്റെ പേര് വിളിച്ചാൽ, ഒരു പ്രയാസത്തിൽ വിളിച്ചാൽ ഞാൻ ആ പ്രയാസം ദൂരീകരിക്കും. അള്ളാഹു കൊടുക്കുന്ന കഴിവുകൊണ്ട്, അള്ളാഹുവിനോട് ദുആ ചെയ്തിട്ടോ ഷഫാഅത്ത് ചെയ്തിട്ടോ അല്ലെങ്കിൽ അള്ളാഹു നൽകുന്ന കഴിവുകൊണ്ടോ ഒക്കെ അത് നീക്കിക്കൊടുക്കും എന്നാണ്.
അള്ളാഹു മഹാന്മാർക്ക് അതിന് കഴിവ് നൽകിയിട്ടുണ്ടല്ലോ. അവർ ചോദിച്ചാൽ ഞാൻ നൽകുമെന്ന് അള്ളാഹു പ്രസ്താവിച്ചിട്ടുണ്ടല്ലോ. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് മഹാനവർകൾ ഇതെല്ലാം പറയുന്നത്. അങ്ങനെ മഹാന്മാർക്ക് സാധിക്കും. ഇമാം നവവി റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങൾ തൻ്റെ അദ്ക്കാർ എന്ന് പറയുന്ന ഗ്രന്ഥത്തിൽ ഒരു അധ്യായം തന്നെ കൊണ്ടുവരുന്നത് ബാബു മാ യഖൂലു ഇദം ഫലതത് ദാബത്തുഹു എന്നാണ്. യാത്രയിലോ മറ്റൊക്കെ തൻ്റെ മൃഗം കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയാൽ, യാത്രാവാഹനമാകുന്ന മൃഗം ഓടിപ്പോയി കാണാതെയായിക്കഴിഞ്ഞാൽ അപ്പോൾ ചൊല്ലേണ്ടതെന്താണ്, പറയേണ്ടതെന്താണ് എന്നാണ്. എന്നിട്ട് അവിടെ പഠിപ്പിക്കുന്നത് യാ ഇബാദല്ലാഹി ഹിബിസു, യാ ഇബാദല്ലാഹി ഹിബിസു, ഓ അള്ളാഹുവിൻ്റെ അടിമകളെ നിങ്ങൾ പിടിച്ചു കെട്ടുക, നിങ്ങൾ തളച്ചിടുക എന്ന ദുആ ചൊല്ലാനാണ് മഹാനവറുകൾ പഠിപ്പിക്കുന്നത്. ഹദീസിൻ്റെ അടിസ്ഥാനത്തിലാണ് അദ്കാറിലുള്ള എല്ലാ ദിക്റുകളും ക്രോഡീകരിച്ചിട്ടുള്ളത് ഇമാം നവവി റഹ്മത്തുള്ളാഹി അലൈഹി. എന്നിട്ട് പറയുന്നു ഫൈനലില്ലാഹി അസ്സ വജല്ല ഫിൽ അർളി ഹാസുറൻ സയഹ്ബിസുഹു എന്നാണ്. ഇതിന് അള്ളാഹുവിന് ഭൂമിയിൽ എന്തുണ്ട്? ചില ഔലിയാക്കളുണ്ട്, അവൻ്റെ ചില ഇഷ്ടദാസന്മാരുണ്ട്. അവർ ആ മൃഗത്തെ ഓടിപ്പോകുന്ന സമയത്ത് അതിനെ പിടിച്ചു വെക്കും, അങ്ങനെ നമ്മുടെ കയ്യിലേക്ക് അത് എത്തും എന്ന് ഇമാം നവവി റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങളാണ് രേഖപ്പെടുത്തി വെക്കുന്നത്. അപ്പോൾ ഈ രൂപത്തിൽ പ്രയാസഘട്ടങ്ങൾ ഉണ്ടാകുമ്പോൾ സഹായിക്കാൻ ഔലിയാക്കൾക്ക് കഴിയും. അതിന് തെളിവായി നമ്മൾ മുൻതവണ മുൻപ് പല വരികളിലും മുമ്പ് നാം വിശദീകരിച്ചതാണ്. അതുകൊണ്ട് ഇവിടെ ആവർത്തിക്കുന്നില്ല. 54-ാമത്തെ വരി ഭൂമിതാനത്തിൽ ഞാൻ ദീനെ നടത്തുവാൻ ഭേദാമ്പർത്തം മൂടെ ആള് ഞാനെന്നോവർ. ഭൂമിയിൽ അള്ളാഹുവിൻ്റെ ദീൻ നടത്താൻ വേണ്ടി ഭേദാംബറായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അനന്തരഗാമിയായി വന്ന ആളാണ് ഞാൻ എന്ന് ഷെയ്ഖ് ജീലാനി തങ്ങൾ പ്രസ്താവിച്ചു. ഈ വരി കൂടുതൽ വിശദീകരിക്കേണ്ടതില്ല. അലുലമാവ് വറസത്തുൽ അംബിയ എന്നും ഉലമാവ് ഉമ്മത്തി കംബിയ ഇബനി ഇസ്രായീൽ എന്നും പല പ്രഭാഷണങ്ങളിലും മറ്റൊക്കെ നമ്മൾ കേൾക്കുന്നവരാണല്ലോ. ഈ ഉമ്മത്തിലുള്ള പണ്ഡിതന്മാർ തന്നെ അമ്പിയാക്കളുടെ അനന്തരഗാമികളാണ്. അമ്പിയാക്കൾ ഇവിടെ നടത്തിയ ദീനിൻ്റെ പ്രബോധനം ഏറ്റെടുത്ത് നടത്തേണ്ടവരാണ്. ആ കൂട്ടത്തിൽ മഹാനായ ഷെയ്ഖ് ജീലാനി തങ്ങൾ ഇതിൽ ലൈറ്റ് കട്ടായിക്കൊണ്ടിരിക്കുന്നുണ്ട്, അതുകൊണ്ട് ആ ഓക്കെ ശരിയാണ്. ആ അർത്ഥത്തിൽ മഹാനായ ഷെയ്ഖ് ജീലാനി ഖദസല്ലാഹു സിറഹുൽ അസീസ് തങ്ങൾ ഉലമായിൽപ്പെട്ട ആളാണ്. ഉലമായിലെ ഉന്നതസ്ഥാനീയരായ ഔലിയാക്കളിലും പെടുന്ന ആളാണ്. ചില പണ്ഡിതന്മാർ വിശദീകരിച്ചതനുസരിച്ച് ഈ ഉലമാവ് ഉമ്മത്തി എന്ന് പറയുന്ന ഉലമാവ് കൊണ്ട് ഉദ്ദേശ്യം ആത്മീയ ഔന്നിത്യം കൈവരിച്ചവരായ ഉലമാവ് മാത്രമാണ് എന്ന് തന്നെ വിശദീകരിക്കുകയും ചെയ്തിട്ടുണ്ട് എന്ന് ഇത്തരുണത്തിൽ ഓർക്കുന്നതും നല്ലതാണ്. 55-ാമത്തെ വരിയിൽ ആരുണ്ടാതൻ്റെ മാഖാമീനെ എത്തിയിട്ട് ആരാനും ഉണ്ടെങ്കിൽ ചൊല്ലുവീനെന്നോവർ. എൻ്റെ സ്ഥാനം എത്തിച്ചവരാരാണുള്ളത്, ആരെങ്കിലും ഉണ്ടെങ്കിൽ പറയൂ എന്ന് മഹാനവറുകൾ പറഞ്ഞു. ഇത് നാം മുമ്പ് പലപ്പോഴും പറഞ്ഞതുപോലെ തൻ്റെ പെരുമ നടിക്കാൻ വേണ്ടിയോ അല്ലെങ്കിൽ പ്രശസ്തി പറയാൻ വേണ്ടിയോ താൻ പോരിമ പറയാൻ വേണ്ടിയോ ഉള്ള വാക്കുകളല്ല. ഇബ്നു ഹജറുൽ ഹൈതമി തങ്ങൾ ഫതാവൽ ഹദീഫിയയിൽ പറഞ്ഞത് പ്രകാരം ഇന്നഹും ഖദ് യുഅ്മറൂന തഅരീഫൽ ലിജാഹിൽ. മഹാനായ ഷെയ്ഖ് ജീലാനി തങ്ങൾ ഔലിയാക്കളുടെ പിരടിയിലാണ് എൻ്റെ കാൽ എന്ന് പറഞ്ഞ സംഭവം വിശദീകരിക്കുന്നിടത്ത് മുമ്പ് നാം പറഞ്ഞതാണ്, ഔലിയാക്കളോട് ചിലപ്പോൾ അവരുടെ മഹത്വം അറിയാത്തവർക്ക് ബോധ്യപ്പെടുത്തി കൊടുക്കാൻ അവർക്ക് അള്ളാഹു നൽകിയ മഹത്വങ്ങൾ വിളിച്ചു പറയാൻ വേണ്ടി അള്ളാഹു ആവശ്യപ്പെടുമെന്നാണ്, അവരോട് അങ്ങനെ കൽപ്പിക്കപ്പെടുമെന്നാണ്. അങ്ങനെ കൽപ്പിക്കപ്പെട്ടത് കൊണ്ടാണ് വമാ ഖുൽതു ഹാദൽ ഖൗല ഫഖ്റൻ വഇന്നമാ അതൽ ഇദ്നു എന്ന് പറഞ്ഞുകൊണ്ട് ഷെയ്ഖ് ജീലാനി തങ്ങൾ തന്നെ പറഞ്ഞിട്ടുണ്ട്, ഞാനിത് പെരുമ പറയുകയല്ല, അള്ളാഹുവിൽ നിന്നുള്ള കൽപ്പന അനുവാദം വന്നതനുസരിച്ചാണ് പറയുന്നത്. അങ്ങനെ തൻ്റെ സ്ഥാനം മഹാനായ സുൽത്താനുൽ ഔലിയ എന്ന് പറയുന്ന അവിടുത്തെ സ്ഥാനം, ആ സ്ഥാനം എത്തിച്ചവർ ആരുമില്ലല്ലോ, ആ സ്ഥാനം എത്തിച്ചവരാരുണ്ട് എന്ന് മഹാനവറുകൾ ചോദിക്കുകയാണ്. അതെല്ലാം
ആ അനുയായികളെയും അതുപോലെ ലോക മുഅ്മിനീങ്ങളെയും അവിടുത്തെ സ്ഥാനം ബോധ്യപ്പെടുത്താൻ വേണ്ടി അവിടുന്ന് പറയുകയാണ്. 56-ാമത്തെ വരി, മഹാനവർകൾ തനിക്ക് ലഭിച്ച ആത്മീയമായ അനുഗ്രഹങ്ങളെക്കുറിച്ച് പറയുകയാണ്. 70 ബാദിൽ തുറന്നാനേനക്കല്ല ആരും അറിയാത്ത ഇൽമാലാതെന്നോവർ ഓരോരോ ബാദിലിൻ വീതിയാതോരോന്ന് ആകാശം ഭൂമിയും പോലെയാതെന്നോവർ. 70 വാതിലുകൾ അള്ളാഹു എനിക്ക് തുറന്നു തന്നു. ആത്മീയമായ രഹസ്യങ്ങളുടെ, അദൃശ്യ ജ്ഞാനങ്ങളുടെ, ഗോപ്യമായ വിജ്ഞാനങ്ങളുടെ 70 കവാടങ്ങൾ അള്ളാഹു എനിക്ക് തുറന്നു തന്നു. അതാരും അറിയാത്ത അറിവാണെന്ന് പറഞ്ഞാൽ അദൃശ്യമായ ജ്ഞാനങ്ങളാണ്. മഹൈബായ ഇൽമുൽ വൈബ് എന്ന് പറയുന്ന ഗണത്തിൽപ്പെടുന്ന വിജ്ഞാനങ്ങളാണ്. അതിൽ ഓരോ വാതിലിൻ്റെയും വീതി ആകാശഭൂമിയുടെ വിസ്താരമുണ്ട്, വിസ്തൃതിയുണ്ട് എന്നാണ്. അഥവാ അത്രയും വിശാലമായ അറിവ് നൽകപ്പെട്ടു എന്നാണ്. ഔലിയാക്കൾക്ക് അങ്ങനെ നൽകപ്പെടും. മഹാനായ ഇമാം ഗസ്സാലി റഹ്മത്തുള്ളാഹി അലൈഹി തൻ്റെ ഇഹ്യാ ഉലുമുദ്ദീൻ 1-ാം വാള്യം 94-ാമത്തെ പേജിൽ പറയുന്നതായി കാണാം. വൈൻ അറാദ അൻ യകൂന മിൻ സാലികി തരീഖിൽ ആഖിറ വസാഅദഹു തൗഫീഖ് ഹത്ത ഇഷ്തഗല ബിൽ അമലി വലാസമ തഖ്വ വനഹ നഫ്സ അനിൽ ഹവ വഷ്തഗല ബിൽ റിയാളത്തി വൽ മുജാഹദ. ഒരാൾ പാരത്രിക ലോകത്തേക്കുള്ള വഴിയിലേക്ക് പ്രവേശിക്കാൻ തീരുമാനിച്ചാൽ, അതിനുള്ള അവസരങ്ങളൊക്കെ ഒത്തുവന്നാൽ, അങ്ങനെ സൽക്കർമ്മങ്ങൾ കൊണ്ട് സ്ഥിരമായി നിലകൊള്ളുകയും അതോടൊപ്പം അള്ളാഹുവിനെ സൂക്ഷിക്കലും ഭയഭക്തിയും പതിവാക്കുകയും സ്വന്തം ശരീരത്തിൻ്റെ ഇച്ഛകളെ തൊട്ട് ശരീരത്തെ പിടിച്ചുകെട്ടുകയും ആത്മീയമായ പരിശീലനങ്ങൾ കൊണ്ടും കഠിനമായ അധ്വാനങ്ങൾ കൊണ്ടും ഒരാൾ വ്യാപൃതനാവുകയും ചെയ്താൽ, ഇംഫതഹത്ത് ലഹു അബ്വാബു മിനൽ ഹിദായ, അവന് സന്മാർഗത്തിൻ്റെ വലിയ കവാടങ്ങൾ തുറക്കപ്പെടും. തക്ഷിഫു അൻ ഹഖായിഖ, ഒരുപാട് യഥാർത്ഥ ജ്ഞാനങ്ങൾ അവന് വെളിവായി ലഭിക്കും. എന്നിട്ടതിന് തെളിവായി വല്ലദീന ജാഹദൂഫീന ലനഹ്ദിയന്നഹും സുബുലന എന്ന ആയത്ത് അള്ളാഹു പറയുന്നതായി, നമ്മുടെ വിഷയത്തിൽ കഠിന അധ്വാനം ചെയ്യുന്നവർ, കഠിന പരിശ്രമം ചെയ്യുന്നവർ, അവരെ നമ്മുടെ വ്യത്യസ്ത വഴികളിലേക്ക് നാം ഹിദായത്താക്കും എന്ന് അള്ളാഹു പറയുന്ന ആയത്തും മഹാനവർകൾ ഉദ്ധരിക്കുകയാണ്. എന്നിട്ട് പറയുന്നു, വങ്കിഷാഫു ദാലിക സിരി ബൽ തിൽക്കൽ അസ്റാർ ലഹു ദറജാത്തുൻ ബിഹസബി ദറജാത്തുൽ മുജാഹദ. ആത്മീയമായ പരിശ്രമത്തിൻ്റെ പദവികൾക്കനുസൃതമായി ആത്മീയ ലോകത്തു നിന്ന് ലഭിക്കുന്ന അദൃശ്യ വിജ്ഞാനത്തിൻ്റെ കവാടങ്ങളുടെ പദവിയും വ്യത്യാസപ്പെടും എന്നും മഹാനവർകൾ ഇഹിയ ഉലുമുദ്ദീനിൽ രേഖപ്പെടുത്തുന്നു. അപ്പോൾ ഷെയ്ഖ് ജീലാനി തങ്ങൾ ഒരുപാട് ആത്മീയമായ പരിശ്രമങ്ങൾ നടത്തിയിട്ടാണ് ആ പദവിയിലേക്ക് എത്തിയത്. അതിനനുസൃതമായി ആത്മീയമായ സ്ഥാനങ്ങൾ, അദൃശ്യമായ ജ്ഞാനങ്ങൾ അള്ളാഹു അറിയിച്ചു കൊടുത്തു എന്നതാണ് 56-57 എന്ന ഈ നാം പറഞ്ഞു വെച്ച വരികളിൽ സൂചിപ്പിക്കുന്നത്. 58-ാമത്തെ വരിയിലേക്ക് കടക്കാം. അല്ലായനക്കവൻ താൻ ചെയ്ത പോരീഷ ആർക്കും ഖിയാമത്തോളം ചെയ്യാതെന്നോവർ. എനിക്കല്ലാഹു ചെയ്ത മഹത്വങ്ങൾ അത് ഖിയാമത്ത് നാൾ വരെ മറ്റൊരാൾക്കും ലഭിക്കുകയില്ല. സലക്തു ത്വരീഖൻ ലൈസ യസ്ലുകു സാലിക്കു വകാന ഹബീബിലി ദലീലൻ മുസാഹിബി. ഒരാളും പ്രവേശിക്കാത്ത വഴിയിലൂടെ, ആത്മീയമായ സരണിയിലൂടെ, അദൃശ്യജ്ഞാനങ്ങളുടെ കലവറകൾ തുറക്കുന്ന വഴിയിലൂടെ ഞാൻ പ്രവേശിച്ചു എന്ന് ഷെയ്ഖ് ജീലാനി ഖദ്ദസല്ലാഹു സിർഹുൽ അസീസ് പ്രസ്താവിച്ചതായി അവർ സ്വന്തം ബൈത്തുകളിൽ നമുക്ക് കാണാൻ സാധിക്കുകയാണ്. അങ്ങനെ അള്ളാഹു അടിമകളിൽ നിന്ന് ചില ആളുകൾക്ക്, അവൻ്റെ അടിമകളിൽ നിന്ന് ചില ആളുകൾക്ക് സ്ഥാനം കൊടുക്കും. മഹാനായ ദാവൂദ് നബി അലൈഹിസ്സലാമും അവിടുത്തെ പുത്രനും വലിയ ലോകമടക്കി മരിച്ച പ്രവാചകരായ സുലൈമാൻ നബി അലൈഹിസ്സലാമിനും വലിയ സ്ഥാനം അള്ളാഹു നൽകി. വലഖദ് ആതൈനാ ദാവൂദ വ സുലൈമാൻ ഇൽമ എന്ന് അള്ളാഹു പരിശുദ്ധ ഖുർആൻ സൂറത്തുൻ നംല് 15-ാമത്തെ ആയത്തിൽ പറയുന്നുണ്ട്. ദാവൂദ് നബി അലൈഹിസ്സലാമിനും സുലൈമാൻ നബി അലൈഹിസ്സലാമിനും നാം അറിവ് നൽകി. വഖാല, അപ്പോൾ അവർ പറഞ്ഞു, അൽഹംദുലില്ലാഹില്ലദീ ഫള്ളലന അലാ കസീരിൻ മിൻ ഇബാദിഹിൽ മുഅ്മിനീൻ. വിശ്വാസികളായ തൻ്റെ നിരവധി അടിമകളെക്കാൾ ഞങ്ങളെ ശ്രേഷ്ഠരാക്കിയ അള്ളാഹുവിന് സർവസ്തുതിയും.
അങ്ങനെ അള്ളാഹുവിനെ സ്തുതിക്കൽ കൂടെയാണ് ഷെയ്ഖ് ജീലാനി തങ്ങൾ ഈ പറയുന്ന വാക്കുകളിലൂടെയൊക്കെ ഉദ്ദേശിക്കുന്നത്. എനിക്കിതൊക്കെ അള്ളാഹു നൽകിയിട്ടുണ്ട് എന്ന സ്തുതി അതാണ് അറിയിക്കുന്നത്. അപ്പോൾ ഷെയ്ഖ് ജീലാനി തങ്ങളെക്കുറിച്ച് അവിടുത്തെ കറാമാത്തുകളെക്കുറിച്ച് പറയുന്നിടത്ത് മഹാനായ ഇമാം നവവി റഹ്മത്തുള്ളാഹി അലൈഹി, മഹാനായ ഇസുദ്ദീൻ ഇബിൻ അബ്ദുസ്സലാം റഹ്മത്തുള്ളാഹി അലൈഹി, മഹാനായ ഇബിൻ ഹജർ അസ്ഖലാനി റഹ്മത്തുള്ള, ഇവരെല്ലാവരും പറഞ്ഞതായി കാണാൻ കഴിയുന്ന ഒരു കാര്യം, ഷെയ്ഖ് ജീലാനി തങ്ങളിൽ നിന്ന് ഉദ്ധരിക്കപ്പെട്ടതുപോലെ അനിഷേധ്യമായ പരമ്പരയിലൂടെ അത്രയും വർധനവോടുകൂടെയുള്ള കറാമത്തുകൾ ആ കാലത്തോ പിൽക്കാലത്തോ ഒരു വലിയിൽ നിന്നും ഉദ്ധരിക്കപ്പെട്ടിട്ടില്ല എന്നാണ്. ആ കറാമത്തുകൾ എന്ന് പറയുന്നത് തന്നെ അവിടുത്തേക്ക് ലഭിച്ച ആദരവുകളാണല്ലോ, ആ ആദരവുകളാണല്ലോ അവിടുത്തെ പോരിഷ എന്ന് പറയുന്നത്. അപ്പോൾ മഹാന്മാരായ വലിയ ഫുഖഹാഉം മുഹദ്ദിസീങ്ങളുമായ ഉലമാ തന്നെ രേഖപ്പെടുത്തി വെച്ച സംഭവമാണ്, മുമ്പും ഞാൻ പറഞ്ഞിട്ടുണ്ട്. അവിടുത്തെ കറാമാത്തുകൾ അത് അനിഷേധ്യമായ പരമ്പരകളിലൂടെ മറ്റേത് ഔലിയാക്കളെക്കാളും കൂടുതലായി ഉദ്ധരിക്കപ്പെട്ടിരിക്കുന്നു എന്ന്. ഇത് തന്നെയാണ് ഈ മഹാന്മാരൊക്കെ പറഞ്ഞ കാര്യം തന്നെയാണ് ഷെയ്ഖ് ജീലാനി തങ്ങളും മഹാനവറുകളെക്കുറിച്ച് സൂചിപ്പിച്ചത് എന്ന് നാം മനസ്സിലാക്കുക. 59-ാമത്തെ വരി, എല്ലാവർക്കും ഏത്തിയ നിലവാടാതെ ഫേരും എൻ്റെ ബാഖിയത്തിൽ മിഞ്ചം മതെന്നോവർ, മറ്റെല്ലാ ഔലിയാക്കൾക്ക് ലഭിച്ച സ്ഥാനവും എനിക്ക് ലഭിച്ച സ്ഥാനമാനങ്ങളുടെ ബാക്കിയാണ് എന്നാണ്. മഹാനായ ഷെയ്ഖ് ജീലാനി തങ്ങൾ ഖുത്തുബുൽ അഖ്താബാണല്ലോ, ഖുത്തുബുൽ അഖ്താബിൻ്റെ താഴെയാണല്ലോ അഖ്താബുകൾ, അവരുടെ താഴെയാണല്ലോ അബുദാലികളും മറ്റുള്ള ഔലിയാക്കളെല്ലാം വരുന്നത്. അതുകൊണ്ട് തന്നെ ഖുത്തുബുൽ അഖ്താബായ ജീലാനി ഷെയ്ഖ് തങ്ങൾക്ക് ലഭിക്കുന്ന സ്ഥാനത്തിൻ്റെ പദവിയുടെ ശേഷിപ്പാണ് മറ്റുള്ളവർക്ക് മറ്റുള്ള ഔലിയാക്കൾക്ക് ലഭിക്കുന്നത് എന്നത് ഒരു യാഥാർത്ഥ്യമാണ്. മഹാനായ മുല്ലാലിയുൽ ഖാരി തങ്ങൾ മിഷ്കാത്തുൽ മസാബീഹിൻ്റെ വ്യാഖ്യാനമായ മിർഖാത്തിൽ പറയുന്നതായി കാണാം, കുത്തുബുകളെക്കുറിച്ച് പറയുമ്പോൾ ഫഹുമുൽ അഖ്താബു ഫിൽ അഖ്താരി യഖുദൂനൽ ഫൈള മിൻ ഖുതുബിൽ അഖ്താബിൽ മുസമ്മ ബിൽ ഗൗസിൽ ആലം, ഗൗസിൽ ആലം എന്ന അപരനാമത്തിൽ അറിയപ്പെടുന്ന കുത്തുബിൽ നിന്ന്, ഖുതുബുൽ അഖ്താബിൽ നിന്ന് ആണ് അഖ്താബുകളായ അതിൻ്റെ താഴെയുള്ള അഖ്താബുകൾ ആത്മീയമായ ആ ഫൈലുവാനുകൾ, ആത്മീയമായ പദവികൾ, ആത്മീയമായ കാര്യങ്ങൾ നേടിയെടുക്കുന്നത് എന്ന് മഹാനവറുകൾ രേഖപ്പെടുത്തി വച്ചിരിക്കുകയാണ്. ഈ ഒരു അടിസ്ഥാനത്തിലുള്ള കാര്യം തന്നെയാണ് ഷെയ്ഖ് ജീലാനി തങ്ങളും ഈ വരിയിൽ സൂചിപ്പിച്ചിട്ടുള്ളത്. അള്ളാഹു അവനുദ്ദേശിക്കുന്നവർക്ക് സ്ഥാനം നൽകുകയാണ്, അവരിലൂടെ മറ്റുള്ളവർക്ക് അള്ളാഹു സ്ഥാനം നൽകുകയാണ് എന്ന് നാം മനസ്സിലാക്കുക. 60-ാമത്തെ വരി, എല്ലാവരും മോദിയേ ഇൽമുകളൊക്കെയും എന്നോട് ഇൽമാല ദൊട്ടെന്ന് ചൊന്നോവർ, എല്ലാ ഔലിയാക്കളും പഠിച്ച അറിവുകൾ അതെൻ്റെ അറിവിലേക്ക് ഒട്ടി നിൽക്കുന്നു, ചേർന്ന് നിൽക്കുന്നു എന്നാണ്. ഫലാ ഇൽമ ഇല്ലാമിൻ ബിഹാരിൻ വറത്തുഹാ വലാ നഖല ഇല്ലാമിൻ സ്വഹീഹി റിവായത്തി എന്ന് അവിടുന്ന് പ്രസ്താവിച്ചിട്ടുണ്ട്. എല്ലാ ഇൽമും എൻ്റെ വൈജ്ഞാനിക സമുദ്രത്തിൽ നിന്ന് കോരിയെടുത്തതാണ്, എന്നിൽ നിന്ന് ഉദ്ധരിക്കപ്പെടുന്നതാണ് ഔലിയാക്കളൊക്കെ പറയുന്ന അറിവുകൾ എന്ന്. അങ്ങനെയാണല്ലോ മഹാന്മാർക്ക് അള്ളാഹു നൽകുന്ന അറിവുകൾ അതാണ് പിന്നീട് മറ്റുള്ളവരിലൂടെ, അവരുടെ ശിഷ്യരിലൂടെ, അവരുടെ മുരീദുമാരിലൂടെ, അവരുടെ അനുയായികളിലൂടെ, അവരുടെ താഴെയുള്ള ഔലിയാക്കളിലൂടെ ലോകത്ത് പ്രചരിക്കുന്നത്. അപ്പോൾ അങ്ങനെ ലഭിക്കുന്ന ആ അനുഗ്രഹങ്ങൾ എൻ്റെ അറിവാണ് എന്ന് പറയാൻ പറ്റുമോ? ഇയാനത്ത് ത്വാലിബീനിൽ ഫതഹുൽ മുഈനിൻ്റെ വ്യാഖ്യാനമായ ഇയാനത്ത് എന്ന് പറയുന്ന കിതാബിൽ ഒരു ചർച്ചയുണ്ട്. ലാ തുബുത്തുലു സ്വതക്കാത്തിക്കും ബിൽ മന്നി വൽ അതാ എന്ന ആയത്തുണ്ടല്ലോ, നിങ്ങൾ നൽകുന്ന ദാനധർമ്മങ്ങളെ നിങ്ങൾ എന്ത് ചെയ്യരുത്, എടുത്തു പറഞ്ഞുകൊണ്ട് അതിനെ ബാത്തിലാക്കി കളയരുത് എന്ന്. അവിടെ പറയുന്നുണ്ട് ഇങ്ങനെ ചെയ്തു കൊടുക്കുന്ന കാര്യങ്ങൾ അത് എടുത്തു പറയൽ ഹറാമാണ്, പക്ഷേ നാല് ആളുകളിൽ നിന്നത് ഹറാമല്ല. നാല്, ഒന്ന് അള്ളാഹുവിൽ നിന്ന്, അതുപോലെ പ്രവാചകരിൽ നിന്ന്, അതുപോലെ മാതാപിതാക്കളിൽ നിന്ന്, അതുപോലെ ഷെയ്ഖ് ഗുരുനാഥനിൽ നിന്ന്. ഇവർ തങ്ങൾ ശിഷ്യർക്ക് ചെയ്തു കൊടുത്ത കാര്യം, അല്ലെങ്കിൽ മക്കൾക്ക് ചെയ്തു കൊടുത്ത കാര്യം, അള്ളാഹു തൻ്റെ അടിമകൾക്ക് ചെയ്തു കൊടുത്ത കാര്യം, പ്രവാചകൻ തൻ്റെ പ്രബോധിത സമൂഹത്തിന് ചെയ്തു കൊടുത്ത കാര്യം എടുത്തു പറയുന്നത് ഹറാമല്ല, അത് തെറ്റല്ല എന്ന് ഇയാനത്ത് ത്വാലിബീനിൽ സയ്യിദുൽ ബക്കരി തങ്ങൾ രേഖപ്പെടുത്തി വച്ചിരിക്കുകയാണ്. അപ്പോൾ ഷെയ്ഖ് ജീലാനി തങ്ങളിലുള്ള ഒരു യാഥാർത്ഥ്യം പറഞ്ഞതാണ്. നേരത്തെ പറഞ്ഞതുപോലെ എല്ലാവർക്കും അവിടുത്തെ മഹത്വം ബോധ്യപ്പെടുത്താൻ അള്ളാഹു നിർദ്ദേശിച്ചത് പ്രകാരമാണ് ആ പറയുന്നതും. 61-ാമത്തെ വരി,
എല്ലാ ഫോളോതും മൂതിച്ചാൽ ഗുറുബാകും എൻ ഫോളുത ഫോളും ഉണ്ടെന്ന് ചെന്നോവർ. എല്ലാവരുടെ സൂര്യനും ഫൊളുത് എന്ന് വെച്ചാൽ സൂര്യൻ, അതെല്ലാം ഉദിച്ചാൽ ഉറൂബാകും അഥവാ അസ്തമിക്കും, പക്ഷേ എൻ ഫൊളുത് എൻ്റെ സൂര്യൻ അതെന്നും ഉണ്ടാകും. വഖദ് അഫലത് ജുമുഉശ്ശുമുസി വശംസുന ലിയൗമിൽ ലിഖാ ഇശ്റാഖുഹാ ഫിൽ കവാകിബി. എല്ലാ സൂര്യനും അസ്തമിച്ചു പോകും, പക്ഷേ നമ്മുടെ സൂര്യൻ എന്നെന്നും നക്ഷത്രഗണങ്ങൾക്കിടയിൽ താരഗണങ്ങൾക്കിടയിൽ പ്രശോഭിതമായി നിലകൊള്ളും എന്ന് മഹാനവറുകൾ പറയുകയാണ്. നമുക്കറിയാമല്ലോ മഹാനവറുകൾ ബീജാവാപം നൽകിയ ഖാദിരിയ എന്ന് പറയുന്ന സരണി അത് ഇന്ന് ലോകമാസകലം വ്യാപിച്ച് കിടക്കുകയാണ്. ആ ഖാദിരിയത്തിൻ്റെ മുത്തബറക്കായ മഷായിഖന്മാർ, ബറക്കത്തിൻ്റെ മഷായിഖുമാർ, അതിൻ്റെ അധികാറുകളും അതിൻ്റെ പല വലീഫകളും തങ്ങളുടെ അനുയായികൾക്ക് ഇന്നും കൈമാറിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ കേരളക്കരയിലും ആ സരണിയിൽ പ്രവേശിച്ച ആ സരണിയിലെ അധികാറുകൾ, അതിലെ ദിക്റുകൾ നിത്യമായി ഉരുക്കഴിക്കുന്ന നിരവധി മഷായിഖുമാർ നമ്മുടെ കേരളത്തിലുണ്ട് എന്നുള്ളതും നമുക്ക് സന്തോഷം നൽകുന്ന കാര്യമാണ്. ആ ആത്മീയമായ സരണി അവിടുന്ന് നൽകിയ സന്ദേശങ്ങൾ അത് അന്ത്യനാൾ വരെ നിലനിൽക്കും, അള്ളാഹു നിലനിർത്തും അള്ളാഹു എന്നാണ് മഹാനായ ഷെയ്ഖ് ജീലാനി തങ്ങൾ ഇവിടെ പ്രസ്താവിച്ചിരിക്കുന്നത്. 62-ാമത്തെ വരി, കുഫിയാകത്തുള്ള വസ്തുവിനെ പോലെ കാമാൻ ഞാൻ നിങ്ങളെ കൽഭാഗമ്യന്നോവർ. ഈ വരി നമ്മൾ പലപ്പോഴും കേട്ട് പരിചയമുള്ള വരിയാണ്. കുപ്പിയുടെ അകത്തുള്ള വസ്തുവിനെ പോലെ, അഥവാ കുപ്പി എന്ന് പറഞ്ഞാൽ അകത്തേക്ക് കാണാൻ കഴിയുന്ന ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള കുപ്പി, ആ കുപ്പിയുടെ അകത്തുള്ള വസ്തുവിനെ പോലെ നമുക്കെന്ത് ചെയ്യാൻ ഷെയ്ഖ് ജീലാനി തങ്ങൾക്ക് നമ്മുടെ മനസ്സുകൾ കാണാൻ കഴിയും, നിങ്ങളുടെ കൽബകം എനിക്ക് കാണാൻ കഴിയും എന്ന് മഹാനവറുകൾ പ്രസ്താവിച്ചിരിക്കുന്നു. അൻതും ബൈന യദയ്യ കൽ ഖവാരീരി തുറാ മാഫി ബവാധുനിക്കും വലവാഹിരിക്കും എന്ന് അവിടുന്ന് പറഞ്ഞതായി ബഹജത്തുൽ അസ്റാറിൽ കാണാം. നിങ്ങൾ കുപ്പിയുടെ അകത്തുള്ള വസ്തുവിനെ പോലെ, നിങ്ങളൊരു കുപ്പി പോലെയാണ്, കുപ്പിയുടെ പുറത്തുള്ളതും കാണാൻ കഴിയുമല്ല അകത്തുള്ളതും കാണാൻ കഴിയും, അതുപോലെ നിങ്ങളെ എനിക്ക് കാണാൻ കഴിയും എന്ന് മഹാനവറുകൾ പറഞ്ഞിരിക്കുകയാണ്. ഇങ്ങനെ മഹാന്മാർ മറഞ്ഞു കിടക്കുന്ന കാര്യങ്ങളൊക്കെ അറിയുന്നതിൻ്റെ തെളിവുകൾ നമ്മൾ പല വരിയിലും വിശദീകരിച്ചതുകൊണ്ട് ഇവിടെ ആവർത്തിക്കുന്നില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞതായി സ്വഹീഹുൽ ബുഖാരിയിൽ നമുക്ക് കാണാം. ഫവല്ലാഹി മാ യഖ്ഫ അലയ്യ ഖുശൂഉക്കും വലാ റുകൂഉക്കും. നബി തങ്ങൾ മുമ്പിൽ ഇമാമായി നിസ്കരിക്കുക, സ്വഹാബികൾ പിന്നില്ല. ആ സ്വഹാബികളോട് പിന്നീട് നബി തങ്ങൾ പറയുകയാണ്, നിങ്ങളുടെ ഖുശൂഉം നിങ്ങളുടെ ഭയഭക്തി അതൊക്കെ മനസ്സിലുണ്ടാവുന്ന കാര്യങ്ങളാണല്ലോ, അതുപോലെ നിങ്ങളുടെ റുകൂ എല്ലാം എനിക്ക് കാണാൻ കഴിയുന്നുണ്ട്. ഇന്നീല അറാക്കും മിൻ വറാ ഇലഹിരി, ഞാൻ നിങ്ങളെ എൻ്റെ പിൻഭാഗത്തുകൂടെയും കാണുന്നുണ്ട്. അമ്പിയാക്കൾക്ക് അങ്ങനെ കാണാൻ കഴിയും, അതുപോലെ കറാമത്തായ ഔലിയാക്കൾക്കും ഇതുപോലെ കാണാൻ കഴിയും എന്ന് ഈ ഹദീസിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്ക് മനസ്സിലാക്കാവുന്നതാണ്. 63-ാമത്തെ വരി, എൻ്റെ വശനത്തെ ഫൊയ്യെന്ന് ചൊല്ലുകിൽ അഫോളെ കൊല്ലുന്ന നെഞ്ഞ് ഞാനെന്നോവർ. എൻ്റെ വാക്കിനാരെങ്കിലും അത് ഫൊയ്യാണ്, അത് വെറുതെ പൊള്ളു പറയുകയാണ് എന്ന് പറഞ്ഞു പരിഹസിച്ചാൽ അപ്പോൾ തന്നെ കൊല്ലുന്ന വിഷമാണ് ഞാൻ എന്ന് മഹാനവറുകൾ പറഞ്ഞു എന്നാണ്. അപ്പോൾ മഹാനവറുകൾ പറഞ്ഞ പല വാക്കുകളെയും പരിഹസിക്കുന്നവരായ ആളുകളുണ്ടല്ലോ, മതയുക്തിവാദികളും മതത്തിൻ്റെ പുറത്തുള്ള യുക്തിവാദികളും ഉണ്ടല്ലോ, പുത്തൻവാദികളുണ്ടല്ലോ എന്ന് ചോദിച്ചാൽ, എന്നിട്ട് അവരാരും വിഷമേറ്റ് മരിക്കുന്നത് പോലെ മരിച്ചിട്ടില്ലല്ലോ എന്ന് ചോദിച്ചാൽ അതിൻ്റെ മറുപടിയാണ് തൊട്ടടുത്ത 64-ാമത്തെ വരി. ആ പറഞ്ഞതിൻ്റെ ഉദ്ദേശ്യം, അവരുടെ ദീനേയും ശേഷം ദുന്യാവേയും ആഖിറം തന്നെയും ഫോക്കും മാതെന്നോവർ എന്നാണ്. അവരുടെ ദീനും ദുനിയാവും ആഖിറവും എല്ലാം പോക്കിക്കളയും, അതെല്ലാം നഷ്ടപ്പെടും എന്നാണ്. തക്ദീബുക്കും ലി സുമ്മു സാഅത്തിൻ ലി അദിയാനിക്കും വ സബബുൻ ലി ഇദ്ഹാബി ദുനിയാക്കും വ ഉഖ്റാക്കും എന്നാണ് ഷെയ്ഖ് ജീലാനി തങ്ങൾ പറഞ്ഞത്. ഞാൻ പറഞ്ഞ വാക്കുകൾ കളവാണെന്ന് പറഞ്ഞ് നിങ്ങൾ പ്രസ്താവന നടത്തൽ അത് നിങ്ങളുടെ ദീനും ദുനിയാവും ആഖിറവും ഒക്കെ നഷ്ടപ്പെട്ടു പോവാൻ കാരണമാകുന്നതാണ്. മൻ ആദാലി വലിയൻ ഫഖദ് ആദൻ തുഹു ബിൽ ഹർബ് എന്ന് ഖുദ്സിയായ ഹദീസിൽ അള്ളാഹു പറയുന്നു.
എന്നോട് ആരെങ്കിലും ശത്രുത എൻ്റെ വലിയനോട് ആരെങ്കിലും ശത്രുത കാണിച്ചാൽ അവനോട് ഞാൻ യുദ്ധം പ്രഖ്യാപിച്ചിരിക്കുന്നു എന്നാണ്. അള്ളാഹു യുദ്ധം പ്രഖ്യാപിച്ചാൽ പിന്നെ ദുനിയാവും ആഖിറൊക്കെ നഷ്ടപ്പെട്ടു പോകും എന്നതിന് പിന്നെ വേറെ തെളിവുകളുടെ ആവശ്യമില്ലല്ലോ. അള്ളാഹു മഹാന്മാരായ ഔലിയാക്കളുടെ മദദ് ലഭിക്കുന്ന, അവർ പറഞ്ഞ കാര്യങ്ങൾ പൊള്ളാണെന്ന് പറഞ്ഞ് നടക്കാത്ത നല്ല ആളുകളിൽ, അവരുടെ മുഹിബ്ബീങ്ങളിൽ നമ്മെ ഉൾപ്പെടുത്തി തരുമാറാവട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് 65-ാമത്തെ വരിയിലേക്ക് പോകാം. നൽനീനവന്നെ ഓരുത്തറ നീനച്ചെങ്കിൽ നായൻ ആദാബീനെ നെയ്ത്താക്കും എന്നോവർ. ആരെങ്കിലും എന്നെക്കുറിച്ച് നല്ല ധാരണ വെച്ചാൽ അള്ളാഹു അവനെ അള്ളാഹു അവൻ്റെ ശിക്ഷയെ തൊട്ട് അവരെ കാക്കും എന്നാണ് ഈ വരിയിൽ പറയുന്നത്. അൽ മർഉ മാമൻ അഹബ്ബ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പ്രസ്താവിച്ചല്ലോ. മനുഷ്യൻ ആരെ ഇഷ്ടപ്പെടുന്നോ അവനോട് കൂടെയാണ് നാളെ ആഖിറത്തിൽ. ഷെയ്ഖ് ജീലാനി തങ്ങളെക്കുറിച്ച് നല്ല ചിന്ത വെച്ച് പുലർത്തി അവിടുന്ന് നിന്ന് ഷഫാഅത്ത് ചെയ്യാൻ കഴിയും എന്ന വിശ്വാസത്തിൽ അവിടുത്തെ സ്നേഹിച്ച് നിന്നവരായ മുഹിബ്ബീങ്ങൾ നാളെ പാരത്രിക ലോകത്ത് അവിടുത്തോടൊപ്പം കൂടാൻ കഴിയും. അള്ളാഹു നമുക്കതിന് തൗഫീഖ് ചെയ്യുമാറാവട്ടെ. സാധാരണക്കാരായ വിശ്വാസികളെ സംബന്ധിച്ച് പോലും ലന്നു ബിൽ മുസ്ലിമീന ഖൈറ എന്നാണ്, മുസ്ലിമീങ്ങളെക്കുറിച്ച് തന്നെ ഖൈർ ഉദ്ദേശിക്കണം എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹദീസുകളിൽ നിന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. പിന്നെ മുഅ്മിനീങ്ങളുടെ നേതാക്കന്മാരായ ഔലിയാക്കളുടെ നേതാവായ ഷെയ്ഖ് ജീലാനി തങ്ങളെക്കുറിച്ച് മോശധാരണ വെച്ച് പുലർത്തുന്നത് എത്രത്തോളം മോശപ്പെട്ട കാര്യമാണ്. അള്ളാഹു നമ്മളെ അതിനെ തൊട്ട് കാത്തുരക്ഷിക്കുമാറാവട്ടെ. 66-ാമത്തെ വരി. ഏകല്ലുടയാവൻ ഏകല്ലാരുളാലേ ഇത്തരം ഏത്തീര വണ്ണം പറഞ്ഞോവർ. ഇങ്ങനെ കൽപ്പനയുടെ ഉടയവനായ, ഏകല്ലുടയവൻ എന്ന് പറഞ്ഞാൽ കൽപ്പനയുടെ ഉടവയനവനായ അള്ളാഹുവിൻ്റെ കൽപ്പന പ്രകാരം ഇത്തര ഇപ്രകാരം, ഇത്തരം എന്ന് പറഞ്ഞാൽ ഇപ്രകാരം എത്ര വണ്ണം മഹാനവർകൾ പറഞ്ഞിരിക്കുന്നു, എത്രയെത്ര മഹത്വങ്ങൾ പറഞ്ഞിരിക്കുന്നു എന്നാണ്. ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. നമ്മൾ 34-ാമത്തെ വരിയിൽ ചൊല്ലിയില്ല ഞാനെന്നും എന്നോട് ചൊല്ലാതെ ചൊല്ല് നീ എൻ്റെ അമാനിലതെന്നോവർ എന്ന് പറഞ്ഞ വരിയുടെ അവിടെ വിശദീകരിച്ച കാര്യങ്ങൾ കൂടെ ഇതോടൊപ്പം നമുക്ക് കൂട്ടി വായിക്കാവുന്നതാണ്. അള്ളാഹുവിൻ്റെ കൽപ്പന പ്രകാരമാണ് ഷെയ്ഖ് ജീലാനി തങ്ങൾ ഓരോ കാര്യങ്ങളും പറയുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അങ്ങനെ വലിയ മഹത്വങ്ങൾ അവിടുന്ന് പറഞ്ഞിരിക്കുന്നു. 67-ാമത്തെ വരി. നാല് കിതാബയും മറ്റുള്ള സുഹഫയും നായന്നാരുളാലേ ഓതിയുണർന്നോവർ. നാല് കിതാബ്, ഖുർആൻ, സബൂർ, തൗറാത്ത്, ഇഞ്ചീൽ, ആ നാല് കിതാബുകളിലുമുള്ള ഭേദഗതി വരുത്തുന്നതിന് മുമ്പ് അള്ളാഹു ഇറക്കിയ ഗ്രന്ഥങ്ങളാണല്ലോ, അള്ളാഹു ഇറക്കിയ കിതാബുകളാണല്ലോ, ദൈവിക ഗ്രന്ഥങ്ങളാണല്ലോ അതെല്ലാം. ആ വേദങ്ങളിലുള്ള കാര്യങ്ങളെല്ലാം മഹാനവർകൾ മനസ്സിലാക്കിയെന്നാണ്. അത് അള്ളാഹു പഠിപ്പിച്ചു കൊടുക്കുന്നതാണ്. അള്ളാഹു ഖദർ നബി അലൈഹിസ്സലാമിനെ കുറിച്ച് ഖുർആനിൽ പറഞ്ഞല്ലോ, സൂറത്തുൽ കഹഫിൽ, വഅല്ലംനാഹു മിൻ ലദുന്നാ ഇൽമ, നമ്മുടെ അടുക്കൽ നിന്നുള്ള അറിവ് നാം അവർക്ക് നാം അദ്ദേഹത്തിന് പഠിപ്പിച്ചു കൊടുത്തിരിക്കുന്നു എന്ന്. അങ്ങനെയുള്ള അറിവുകളെ ലദുന്നിയായ ഇൽമ്, അള്ളാഹുവിങ്കൽ നിന്ന് നേരിട്ട് ലഭിക്കുന്ന അറിവ് എന്നും മഹാന്മാർ പരിചയപ്പെടുത്താറുണ്ട്. അത് സംബന്ധമായ വിശദീകരണത്തിലേക്ക് കടന്നാൽ അത് വളരെ നീണ്ടുപോകും എന്നതുകൊണ്ട് ഈ ഇവിടെ നമ്മൾ ഹ്രസ്വമായി അവതരിപ്പിക്കുന്ന ഈ ക്ലാസ്സിൽ അതിൻ്റെ വിശദീകരണത്തിലേക്ക് ഞാൻ കടക്കുന്നില്ല. ഇങ്ങനെ അള്ളാഹു സുബ്ഹാനഹു വ തആല ഔലിയാക്കൾക്ക് പഠിപ്പിച്ചു കൊടുക്കും. പിന്നെ ഈ തൗറാത്തും അതുപോലെ ഇഞ്ചീലും, ഭേദഗതി വരുത്തിയ തൗറാത്ത് ഇഞ്ചീൽ അല്ലെങ്കിൽ ആ തൗറാത്ത് ഇഞ്ചീലൊക്കെ പാരായണം ചെയ്യാമോ പറ്റില്ലേ എന്ന ചർച്ചയൊക്കെ പണ്ഡിതന്മാർ ഗ്രന്ഥങ്ങളിൽ നടത്തിയിട്ടുണ്ട്. ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങളെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വിരോധിച്ച സംഭവം പ്രസിദ്ധമാണ്. ആ വിരോധം, ആ നബി തങ്ങളുടെ നിരോധന, അത് കറാഹത്ത് എന്നുള്ള നിലക്കാണ് എന്ന്, തൻസീഹിൻ്റെ നിരോധനയാണ് എന്ന് പണ്ഡിതന്മാർ വിശദീകരിച്ചിട്ടുണ്ട്. ഇബ്നു ഹജർ ഹൈതമി തങ്ങൾ തൻ്റെ ഫതാവൽ ഹദീസ്, ഫതാവൽ കുബ്രയിൽ, ഫതാവുൽ ഫിഖ്ഹിയത്തുൽ കുബ്രയിൽ വിശദമായി അത് ചർച്ച ചെയ്തിട്ടുണ്ട്. അവിടെ അവസാനം അവിടുന്ന് പറഞ്ഞു വെക്കുന്നത് നല്ല റാസിഖീങ്ങളായ പണ്ഡിതന്മാർക്ക് അങ്ങനെ ഭേദഗതി വരുത്തിയിട്ടില്ല എന്നുറപ്പുള്ള തൗറാത്തിൽ നിന്നും ഇഞ്ചിയിൽ നിന്നൊക്കെ ഉദ്ധരിക്കാം. അതടിസ്ഥാനത്തിലാണ് നിരവധി പണ്ഡിതന്മാർ പണ്ടും ഇപ്പോഴും ഉദ്ധരിച്ചു കൊണ്ടിരിക്കുന്നു എന്നും മഹാനവർകൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഏതിരുന്നാലും ഷെയ്ഖ് ജീലാനി തങ്ങൾക്ക് അള്ളാഹു അവൻ്റെ ലൗഹുൽ മഹ്ഫൂദിലൂടെ ഉള്ള ഫൈദാനായിക്കൊണ്ടും മറ്റുമൊക്കെ നൽകുന്ന അറിവുകളാണ് ഈ അറിവുകൾ എന്ന് നാം മനസ്സിലാക്കുക. 68-ാമത്തെ വരി. ബേദാംബർ ഏകലാൽ ഖിർഖ ഉടുത്തവർ വെളുത്തിട്ട് നോക്കുമ്പോൾ അതിനെ മേൽ കണ്ടോവർ.
ഷെയ്ഖ് ജീലാനി തങ്ങളിൽ നിന്നുണ്ടായ ഒരു കറാമത്തിലേക്കുള്ള സൂചനയാണ് ഈ സംഭവം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കൽപ്പന പ്രകാരം ആദരവിൻ്റെ വസ്ത്രമാകുന്ന ആത്മീയ വസ്ത്രം അദ്ദേഹം മഹാനായ ഷെയ്ഖ് ജീലാനി തങ്ങൾ തൻ്റെ ഒരു മുരീദിനെ ധരിപ്പിച്ചു. അപ്പോൾ അത് മറിഞ്ഞാണ് കടന്നിരുന്നത്. അത് പെട്ടെന്ന് നോക്കിയപ്പോൾ, പിന്നീട് അല്പസമയം കഴിഞ്ഞ് നോക്കിയപ്പോൾ, ഓട്ടോമാറ്റിക്കായി ശരീരത്തിൽ കിടന്ന് തന്നെ അത് നേരെയായിരിക്കുന്നു എന്നാണ് ഈ വരിയിൽ പറയുന്നത്. മഹാനായ ഷെയ്ഖ് അബുൽ ഹസൻ ബഗ്ദാദി റളിയല്ലാഹു അൻഹു ആണ് ഈ സംഭവം ഉദ്ധരിക്കുന്നതായി ബഹജത്തുൽ അസ്റാറിലുള്ളത്. തൻ്റെ പിതാവിനോടൊപ്പം ഷെയ്ഖ് ജീലാനിയുടെ ഹദ്റത്തിൽ പോവുകയും ഷെയ്ഖ് ജീലാനി തങ്ങൾ പിതാവിന് ഒരു ഖിർഖ സ്ഥാനവസ്ത്രം ധരിപ്പിച്ചു കൊടുക്കുകയും ചെയ്തു. പക്ഷേ നോക്കിയപ്പോൾ അത് മറിച്ചാണ് ഇട്ടിട്ടുള്ളത്, വസ്ത്രം നേരെ മറിച്ചിട്ടിട്ടാണ് ഉള്ളത്. അപ്പോൾ പെട്ടെന്ന് അദ്ദേഹം അത് നേരെയാക്കാൻ ശ്രമിച്ചപ്പോൾ ഇപ്പം വേണ്ട, പിന്നീട് മതിയെന്ന് കൂടെയുള്ളവർ അഭിപ്രായപ്പെട്ടു. അങ്ങനെ ജനങ്ങളൊക്കെ പിരിഞ്ഞ് ക്ലാസ്സൊക്കെ കഴിഞ്ഞ് എല്ലാവരും പിരിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഇത് നേരെയാക്കാൻ നോക്കിയപ്പോൾ അതാ അത് നേരെയായി തന്നെ കിടക്കുന്നു. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സ്വപ്നത്തിൽ കണ്ടത് പ്രകാരമാണ് ഷെയ്ഖ് ജീലാനി തങ്ങളുടെ സദസ്സിലേക്ക് ഈ ഉപ്പയും മകനും പോകുന്നത്. അതുകൊണ്ടാണ് ബേദാംബർ ഏകലാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കൽപ്പന പ്രകാരം എന്ന് പറഞ്ഞത്. അപ്പോൾ ആ അവിടുത്തെ ആ കറാമത്തിൻ്റെ ഭാഗമായി ശരീരത്തിൽ കിടന്ന് തന്നെ അത് മറിഞ്ഞ് നേരെയായി എന്നാണ്. മഹാനായ ഇമാം നവവി റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങൾ ബുസ്താനുൽ ആരിഫീനിൽ പറയുന്നതായി കാണാം. അല്ലദീ സ്വാറ ഇലൈഹി അഹ്ലുൽ ഹഖി ജവാസു ഇൻഖിറാഖിൽ ആദത്തി ഫീ ഹഖിൽ ഔലിയാ എന്ന് അഹ്ലുൽ ഹഖിൻ്റെ അഭിപ്രായം, സത്യത്തിൻ്റെ ആളുകൾ പറഞ്ഞ അഭിപ്രായം, ഔലിയാക്കളിൽ നിന്ന് ഇങ്ങനെ പതിവിന് വിപരീതമായ സംഭവങ്ങൾ സംഭവിക്കാമെന്നാണ്. അത് പതിവിന് വിപരീതമാണല്ലോ. ശരീരത്തിലിടുന്ന വസ്ത്രം ഓട്ടോമാറ്റിക്കായി മറിച്ചിട്ട് കഴിഞ്ഞാൽ അത് ഊരിയിട്ട് രണ്ടാമത് ഇടലല്ലാതെ രണ്ടാമത് ശരിയാവില്ലല്ലോ. പക്ഷേ ഇതങ്ങനെ ശരിയായി. അത് കറാമത്താണ്, ഷെയ്ഖ് ജീലാനി തങ്ങളുടെ കറാമത്താണ്. അങ്ങനെയുള്ള കറാമത്ത് ഔലിയാക്കൾക്ക് അള്ളാഹു നൽകും എന്ന് മുത്തഖനീങ്ങളായ മുഹഖിഖീങ്ങളായ പണ്ഡിതന്മാർ രേഖപ്പെടുത്തി വച്ചിരിക്കുകയാണ്. 69-ാമത്തെ വരി, ഭേദം വീളങ്കി ഫാറവാൻ മാടിച്ചാരേ, ബേദാംബർ അവർ വായിൽ തുഫി കൊടുത്തോവർ. മഹാനായ ഷെയ്ഖ് ജീലാനി തങ്ങൾ ഭേദം വിളങ്ങിപ്പറവാൻ, പരിശുദ്ധ ഖുർആനാകുന്ന വേദം, ദീനിൻ്റെ അറിവുകൾ, അത് പറയാനും പ്രസംഗിക്കാനും മടിച്ചു നിന്നപ്പോൾ, തയ്യാറാവാതിരുന്നപ്പോൾ, ബേദാംബറായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വന്ന് മഹാൻ അവർക്ക് വായിലേക്ക് തുപ്പിക്കൊടുത്തു എന്നാണ്. ഹിജറ 521 ഷവ്വാൽ 16-ാണ് ഈ സംഭവം നടന്നത് എന്ന് ഷെയ്ഖ് ജീലാനി തന്നെ പറയുകയാണ്. ദുഹ്റിന് മുമ്പായിരുന്നു ഈ സംഭവം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വന്നു ചോദിക്കുകയാണ്, നിങ്ങളെന്തുകൊണ്ടാണ് ജനങ്ങളോട് മതവിജ്ഞാനം പറഞ്ഞുകൊണ്ട് സംസാരിക്കാത്തത്, അള്ളാഹുവിനെക്കുറിച്ചും മതത്തിൻ്റെ വിജ്ഞാനങ്ങളെക്കുറിച്ചും സംസാരിക്കാത്തത്? ഷെയ്ഖ് ജീലാനി തങ്ങൾ പറഞ്ഞു, ഞാൻ അനറബിയാണ്, അനറബി നാടായ പേർഷ്യൻ നാടുകളിലാണല്ലോ മഹാനവർകൾ ജനിച്ചത്. ബഗ്ദാദിലാകട്ടെ അറബി സാഹിത്യത്തിൻ്റെ ഉത്തുംഗ ശോഭാനത്തിലെത്തി നിൽക്കുന്ന ആളുകളാണുള്ളത്. എനിക്കവരോട് സംസാരിക്കാൻ ധൈര്യം വരുന്നില്ല. ആ സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വായ തുറക്കാൻ പറഞ്ഞു. ആ തുറന്ന വായിലേക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ 7 തവണ തുപ്പിക്കൊടുത്തു. പിന്നെ അതുപോലെ അലി ഇബ്നു അബി ത്വാലിബ് റളിയല്ലാഹുവിനെയും കണ്ടു. അലി ഇബ്നു അബി ത്വാലിബ് റളിയല്ലാഹുവിന് 6 തവണ തുപ്പിക്കൊടുത്തു. അതെന്താണ് 6 തവണ നിർത്തിയതെന്ന് ചോദിച്ചപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് അദബ് പാലിച്ചിട്ടാണ് എന്ന് പറഞ്ഞു. ഈ സംഭവങ്ങളെല്ലാം ബഹജത്തുൽ അസ്റാറിൽ രേഖപ്പെടുത്തുകയാണ് ഇമാം ശത്തുനൂഫി തങ്ങൾ. അതുപോലെ ഫത്താവൽ ഹദീസിൽ ഇബ്നു ഹജറുൽ ഹൈതമി റഹ്മത്തുള്ളാഹി അലൈഹിം രേഖപ്പെടുത്തുകയാണ്. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇങ്ങനെ ഔലിയാക്കളെ സഹായിക്കും, അവരെ ദീനിൻ്റെ പ്രബോധനത്തിന് വേണ്ടി സുസജ്ജരാക്കും എന്നതിന് നിരവധി തെളിവുകൾ നമുക്ക് ഉദ്ധരിക്കാൻ കഴിയും. അതിൻ്റെ ഒരു ഉദാഹരണം മാത്രമാണിത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അങ്ങനെ തുപ്പിക്കൊടുത്താൽ അവർ വലിയ മഹാന്മാരാവുകയും ചെയ്യും. അവ്വലു മൗലൂദിൻ ഫിൽ ഇസ്ലാം, ഇസ്ലാമിലെ ആദ്യത്തെ, ഇസ്ലാമിലായി ആദ്യം ജനിച്ച കുട്ടി എന്ന അപരനാമത്തിൽ അഭിധേയത്തിൽ അറിയപ്പെടുന്ന മഹാനായ
ആ സ്ഥാനത്തിൽ അറിയപ്പെടുന്ന മഹാനായ അബ്ദുല്ലാഹിബിന് സുബൈർ റളിയല്ലാഹു അൻഹു ജനിച്ചപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കാരക്ക ചവച്ച് വായിലേക്ക് തുപ്പിക്കൊടുത്തു എന്ന് ഇമാം ബുഖാരി അവിടുത്തെ സ്വഹീഹിൽ ഉദ്ധരിക്കുന്ന ഹദീസിൽ നമുക്ക് കാണാം. ആ അബ്ദുല്ലാഹിബിന് സുബൈർ തങ്ങളാണ് പിന്നീട് വലിയ മഹാനായത്, വലിയ സ്വഹാബി, അറിയപ്പെട്ട വലിയ സ്വഹാബി വര്യനായല്ലോ. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ നിന്നുള്ള അങ്ങനെയുള്ള ഫൈളാന് ലഭിച്ചാൽ, അവിടുന്ന് നബി തങ്ങളിൽ നിന്നുള്ള ആ ഉമിനീരിൻ്റെ സ്പർശനം ലഭിച്ചാൽ അവർ മഹാന്മാർ ായി മാറും. അങ്ങനെ ലഭിച്ചതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഷെയ്ഖ് ജീലാനി തങ്ങൾ പിന്നെ ബഗ്ദാദിൽ ഏറ്റവും വലിയ ആത്മീയ പ്രഭാഷകനായതും ആയിരക്കണക്കിന് 10,000 വരുന്ന, അല്ല 70,000 വരുന്ന സമൂഹത്തിൻ്റെ മുമ്പിൽ മതത്തിൻ്റെ, വിജ്ഞാനത്തിൻ്റെ, വ്യത്യസ്തമായ വിജ്ഞാനത്തിൻ്റെ കോണുകളിലേക്ക് ഇറങ്ങിച്ചെന്ന് പ്രഭാഷണം നടത്തി 1,000 പണ്ഡിതന്മാരെ അത്ഭുതപ്പെടുത്തിയതും അവിടുത്തെ പ്രഭാഷണങ്ങൾ ഇന്നും ക്രോഡീകരിക്കപ്പെട്ട് ഇവിടെ നാം പഠിച്ചുകൊണ്ടിരിക്കുകയാണ്, പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്, പ്രചരിപ്പിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അതെല്ലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ നിന്ന് ലഭിച്ച ഔദാര്യമാണ്. വകുല്ലുഹും മിർ റസൂലില്ലാഹി മുൽതമിസു ഗർഫം മിനൽ ബഹരി ഔ റഷ്ഫം മിനൽ ദിയമി. ഇമാം ബൂസൂരി തങ്ങൾ അവിടുത്തെ ഖസീദത്തുൽ ബുർദയിൽ പറഞ്ഞു, എല്ലാവരും കോരിയെടുക്കുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അനുഗ്രഹത്തിൻ്റെ, ഔദാര്യത്തിൻ്റെ പാരാവാരത്തിൽ നിന്നാണ്, വറ്റാത്ത അവിടുത്തെ കാരുണ്യത്തിൽ നിന്നാണ്, അവിടുത്തെ അള്ളാഹു നൽകിയ അനുഗ്രഹത്തിൽ നിന്നാണ്. ഇന്നമാന ഖാസിമുൻ വല്ലാഹു യുഅ്തി, കൊടുക്കുന്ന രാജാവ് അള്ളാഹു ആണെങ്കിൽ വിതരണം ചെയ്യുന്ന നേതാവ് ഞാനാണെന്ന് പ്രസ്താവിച്ച നേതാവാണ് മുഹമ്മദുനിൽ മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ. അപ്പോൾ തൻ്റെ ഉപ്പാപ്പയാകുന്ന നബി തങ്ങളുടെ പ്രത്യേക പൊരുത്തം ലഭിച്ച മഹാനായ വലിയാണ് ഷെയ്ഖ് ജീലാനി ഖദസല്ലാഹു സിറഹുൽ അസീസ് തങ്ങൾ. അവിടുത്തോടൊപ്പം നാളെ ജന്നാത്തിൽ അള്ളാഹു ഒരുമിച്ച് കൂട്ടട്ടെ. ഇവിടെ ഈ ക്ലാസ് അവസാനിപ്പിക്കുകയാണ്, ബാക്കി അടുത്ത ക്ലാസ്സിൽ വിശദീകരിക്കാം. വാഖിർ ദവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.